ഇന്നെത്തിയത് സംസ്ഥാന സർക്കാർ വില കൊടുത്തു വാങ്ങിയ 3.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനാണ്. കൊച്ചിയിലെത്തിച്ച വാക്സിൻ ഉടൻ റീജിയണൽ വാക്സിൻ കേന്ദ്രങ്ങൾക്ക് കൈമാറും. മുൻഗണനാക്രമം നിശ്ചയിച്ച 45 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് ഈ വാക്സിൻ വിതരണം ചെയ്തത്. റിപ്പോർട്ട്. വാക്സിൻ പ്രതിസന്ധി രൂക്ഷമായ കേരളത്തിന് ശുഭവാർത്തയുമായാണ് സംസ്ഥാന സർക്കാർ വില കൊടുത്തു വാങ്ങിയ വാക്സിന്റെ ആദ്യ ബാച്ച് നെടുമ്പാശ്ശേരിയിലെത്തിയത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിയ കോവിഷീൽഡ് വാക്സിന്റെ 3.5 ലക്ഷം ഡോസ് 12:30 ഇൻഡിഗോ വിമാനത്തിലാണ് എത്തിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് വാക്സിൻ മഞ്ഞുമല്ലുള്ള കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിലെ മരുന്നു സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ചു. 30 പെട്ടികളിലായി വരുന്ന 3.5 ലക്ഷം ഡോസ് വാക്സിൻ അത് നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയാൽ ഉടൻ തന്നെ റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവിടെ നിന്നാണ് മറ്റ് ജില്ലകളിലേക്ക് ഇവിടെ ഉടനവർ കൊടുക്കും. ഇവിടുത്തെ INDUC ചുമട്ടുതൊഴിലാളികൾ സൗജന്യമായാണ് വാക്സിൻ ബോക്സുകൾ ഇറക്കിയത്. സഹകരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. സംസ്ഥാനത്തെ 3 റീജിയണൽ സെന്ററുകളിലേക്ക് മാറ്റി അവിടെ നിന്നായിരിക്കും വിതരണം. 18-നും 44-നും ഇടയിൽ പ്രായമുള്ളവരുടെ കുത്തിവയ്പ്പിന് ഈ വാക്സിൻ ഉപയോഗിക്കാനാണ് തീരുമാനം. ഈ വിഭാഗത്തിൽപ്പെട്ട ഗുരുതര രോഗികൾക്കായിരിക്കും ആദ്യ പരിഗണന. സമൂഹവുമായി അടുത്തിടപഴകേണ്ടി വരുന്ന ബസ് കണ്ടക്ടർമാർ, കടകളിലെ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ, ഗ്യാസ് ഏജൻസി ജീവനക്കാർ എന്നിവർക്കും ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകാൻ തീരുമാനമുണ്ട്. വിതരണം സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശം ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പൊതുജനങ്ങൾക്ക് നൽകും. എറണാകുളത്തെ മരുന്നു സംഭരണ കേന്ദ്രത്തിൽ സൂക്ഷിച്ച കോവിഡ് വാക്സിൻ നാളെ മുതൽ തന്നെ വിതരണത്തിനായെത്തും. ക്യാമറമാൻ അരുൺ മോഹനൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24 കൊച്ചി.